ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കുക്കിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അറബിക് സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്, കീമാത്ത്. ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്, കീമാത്ത്, ലുക്കീമാത്ത്, ഡംപ്ലിംഗ് എന്നൊക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാവ് ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ചൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഞാൻ ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഒന്ന് കവർ ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒട്ടൊന്ന് പരിവാകുമ്പോൾ നമുക്ക് മാറ്റിവെക്കാം. ഒരു മണിക്കൂർ ആയിട്ടുണ്ട്, നമ്മുടെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാവ് കയ്യിലൊക്കെ നന്നായി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ളൊരു പേപ്പർ ബാഗ് എടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി ഭാഗം മാവ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കീമാത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്.
എണ്ണ ചൂടാകുമ്പോൾ ഇതുപോലെ ഓരോന്നായി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഈസി മെത്തേഡാണ്, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ടും ചെയ്യാം. ഇത് എണ്ണയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി ഇത് ചൂടോടുകൂടി ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഷുഗർ സിറപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, കീമാത്തിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിൽ ഡേറ്റ് സിറപ്പ് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഡേറ്റ് സിറപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെളുത്ത എള്ള എടുത്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ മുകളിലായി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കീമാത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാഷണൽ ഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോർണീഷിലേക്ക് പോകാമെന്ന് കരുതി.